നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യപാനത്തിന് സുരക്ഷിതമായ അളവ് എന്നൊന്നും ഇല്ല എന്ന് തന്നെ പറയാം നിരന്തരമായി മദ്യത്തിന്റെ ഉപയോഗം കരൾ രോഗത്തിലേക്കും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ടിന്റെ നീർക്കെട്ടിലേക്കും അർബുദത്തിലേക്കുമെല്ലാം നയിക്കും ഓരോ വർഷവും ഏതാണ്ട് മുപ്പത് ലക്ഷം പേർ അമിതമായ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ മൂലം മരണപ്പെടാറുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളും വ്യക്തമാക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ മദ്യത്തിന്റെ ഉപയോഗം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് തന്നെ കാണാം ഇപ്പോഴത്തെ മദ്യപാനികളുടെ എണ്ണം കുറയ്ക്കാൻ മദ്യത്തിന്റെ നിറം മാറ്റുന്നു ഡാഡി വിൽസൺ ആണ് ഇപ്പോൾ വൈറ്റ് ബ്രാൻഡിൽ കേരള മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത് രാജ്യത്ത് ആകെ നടക്കുന്ന മദ്യ കയറ്റുമതിൽ ഒരു ശതമാനം പോലും കേരളത്തിൽ നിന്നില്ല കേരളത്തിലെ കേരളത്തിലെ ഡിജിറ്റലറുകളിൽ ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ കൂടുതൽ കയറ്റുമതി സാധ്യതകൾ തേടുമെന്ന് സർക്കാർ എല്ലാ മദ്യനയത്തിലും പ്രഖ്യാപിക്കുന്നതാണ് ഇത്തവണ അതിനുള്ള ഫയൽ നീക്കം തുടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് കയറ്റുമതി സാധ്യത മുന്നിൽ കണ്ട് പുതിയ മേഖലകളിലേക്ക് കടക്കാൻ കേരളത്തിലെ ഡിസ്റ്റിലറികൾ തയ്യാറാകുന്നത് കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന മദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഏറ്റവും ഉത്തരമേ ഉള്ളൂ ബ്രാൻഡി അതും ചുവപ്പ് നിറം എന്നാൽ കടുത്ത നിറം ഒഴിവാക്കി ബ്രാൻഡ് നിർമ്മിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് ഒരു മലയാളി കമ്പനി മദ്യത്തിന് നിറം നൽകുന്ന ചെരുവ പൂർണ്ണമായും കമ്പനി ഒഴിവാക്കി കൃത്രിമ മധുരമോ നിറമോ നൽകാതെ നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ കേരള ഉൽപ്പന്നമാണിത് കാസർഗോഡുള്ള നോർമണ്ടി ബ്രൂവറീസ് ആൻഡ് ഡിസ്റ്റലറീസ് ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ വൈറ്റ് ബ്രാൻഡി നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചസാരയിൽ നിന്നുണ്ടാക്കുന്ന കാരമൽ ചേർത്താണ് മദ്യത്തിന് നിറം നൽകുന്നത് മദ്യത്തിന്റെ മറ്റു ചേരുവകൾക്ക് യഥാർത്ഥ രുചി കൈവരണമെങ്കിൽ കാരമൽ ഇതിൽ ചേർക്കണം ഇത് പൂർണമായും ഒഴിവാക്കുന്നതിലാണ് മലയാളി സംരംഭം വിജയിച്ചിരിക്കുന്നത് മലയാളികളായ ഡോക്ടർ ജോസഫ് സോൽമിൻ എഞ്ചിനീയർമാരായ ആരുൺ ജോസഫ് അഗസ്റ്റിൻ ലിബിൻ എന്നിവരാണ് കേരളത്തിന്റെ ആദ്യത്തെ നിറമില്ലാത്ത ബ്രാൻഡിക്ക് പിന്നിൽ പുറമേ നിന്നെത്തിക്കുന്ന ഒരു ബ്രാൻഡ് മാത്രമാണ് നേരത്തെ നിറമില്ലാത്ത വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള മദ്യപരീക്ഷണങ്ങളും കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നുണ്ട് മദ്യപാനം ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെ ആഘാതം കുറയ്ക്കുക എന്നതാണ് പിന്നെ മുന്നിലേക്കുള്ള പോവഴി മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെ ലഘൂകരിക്കുന്ന അത്തരത്തിലുള്ള പ്രോട്ടീൻ അധിഷ്ഠിത ജൽ ഈയിടെ ഇ ടി എച്ച് സൂരിച്ചിലുള്ള ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തിയിരുന്നു രക്തപ്രവാഹത്തിൽ പ്രവേശിക്കും മുൻപ് തന്നെ മദ്യത്തെ വളരെ വേഗം അസറ്റിക് ആസിഡായി മാറ്റാൻ സഹായിക്കുന്നതാണ് ഈ ജൽ എലികളിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചതായി നേച്ചർ നാനോ ടെക്നോളജി ജേണലിൽ പ്രസിദ്ധിച്ച പഠന റിപ്പോർട്ടിൽ ഗവേഷകർ വ്യക്തമാക്കിയിരുന്നു എലികളിൽ മുപ്പത് മിനിറ്റിനകം മദ്യത്തിന്റെ തോത് നാല്പത് ശതമാനം കുറയ്ക്കാൻ ഈ ജെല്ലിന് സാധിച്ചിട്ടുണ്ട് അഞ്ചു മണിക്കൂറിന് ശേഷം അമ്പത്തി ശതമാനം വരെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് കുറയ്ക്കാനായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജെല്ലുപയോഗിച്ച എലികളിൽ അസറ്റാൽ ഹൈഡിന്റെ സംഭരണം കുറവായിരുന്നതായും ഗവേഷകർ നിരീക്ഷിച്ചിരുന്നു അമിത മദ്യപാനം മൂലമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് തന്നെ ഈ അസറ്റാൽ ഡി ആണ് ഈ ജെല്ലുപയോഗിച്ച എലികളുടെ കരളുകളിൽ സമ്മർദ്ദ പ്രതികരണങ്ങളും കുറവായിരുന്നതായി ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് പത്ത് ദിവസം മദ്യം നൽകിയ എലികളിൽ മദ്യത്തിന്റെ തോത് കുറയ്ക്കാനും ഭാരനഷ്ടം കരൾനാശം പോലുള്ള പ്രതികൂല ഫലങ്ങളുടെ ആധിക്യം കുറയ്ക്കാനും ജെല്ലിനു സാധിച്ചു

Thank you.